നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന് നേരെ സമാനതകളില്ലാത്ത സാമ്പത്തിക ആക്രമണമാണ് കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. സാമ്പത്തിക കടന്നാക്രമണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. പ്രളയവും കോവിഡും അതിജീവിച്ച പോലെ കേരളം ഇതിനെ മറികടക്കും. തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവ് ചുരുക്കിയും സർക്കാർ മുന്നോട്ടു പോകും. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളിൽ ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് ഒറ്റുകാരനെന്നും മന്ത്രി. തൃശൂർ പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലി ഇറങ്ങി. തോട്ടം തൊഴിലാളികളുടെ പശുക്കുട്ടിക്കു നേരെ പുലിയുടെ ആക്രമണം. രണ്ടാഴ്ചക്കിടെ രണ്ട് പശുക്കിടാങ്ങളെ പുലി കടിച്ചുകൊന്നതായി നാട്ടുകാർ. ആദിവാസികളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായി ഇറങ്ങുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പഴയന്നൂർ ടൗൺ. പ്രതിസന്ധി രൂക്ഷമാക്കിയത് ആവശ്യമായ മുൻകരുതൽ കൂടാതെയുള്ള റോഡ് നിർമ്മാണം. ടൗണിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ വലിയ വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറാൻ കഴിയാത്ത വിധമെന്ന് ആക്ഷേപം. റോഡ് പണി പുനരാരംഭിച്ചത് കൃത്യമായ മുന്നറിയിപ്പ് പോലും നൽകാതെയെന്ന് നാട്ടുകാർ. കളി കഴിഞ്ഞ കാര്യത്തിലേക്ക്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. വിദ്യാലയങ്ങളിൽ നവാഗതരെ വരവേറ്റത് പ്രവേശനോത്സവത്തോടെ. പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം മലമ്പുഴയിലും തൃശൂർ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ചേലക്കരയിലും നടന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിന് നേരെ സമാനതകളില്ലാത്ത സാമ്പത്തിക ആക്രമണമാണ് കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ കടന്നാക്രമണമെന്നും പ്രളയവും കോവിഡും അതിജീവിച്ച പോലെ കേരളം ഇതിനെ മറികടക്കുമെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. വായ്പാ പരിധിയും ജി എസ് ടി വിഹിതവും റവന്യൂ ഗ്രാന്റും വെട്ടിക്കുറച്ച് കേരളത്തെ എങ്ങനെയും തകർക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. ഇതിനെ മറികടക്കാൻ കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവ് വെട്ടിച്ചുരുക്കിയും സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് ഒറ്റുകാരനാണ്. കേരളത്തിൽ ബി ജെ പിയുടെ ശബ്ദമായി അദ്ദേഹം മാറുകയാണ്. സാമൂഹിക പെൻഷൻ പദ്ധതിയും കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളും കണ്ട് ബി ജെ പിക്കും കോൺഗ്രസിനും സഹിക്കുന്നില്ലെന്നും എം ബി രാജേഷ് പറഞ്ഞു. കേരളത്തിന് നേരെ സമാനതകളില്ലാത്തൊരു സാമ്പത്തിക കടന്നാക്രമണം കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അങ്ങേയറ്റം കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സാമ്പത്തിക ആക്രമണം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടാണ്. പ്രതിപക്ഷ നേതാവ് ഈ സാമ്പത്തിക ആക്രമണത്തെ ഗൂഢമായ ഒരു ആഹ്ലാദത്തോടുകൂടി പിന്തുണയ്ക്കുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹം കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. അതിനർത്ഥം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ആക്രമണങ്ങൾക്ക്, കേരളത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിന്തുണ കൊടുക്കുന്നു എന്നതാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പഴയന്നൂർ ടൗൺ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ പഴയന്നൂർ സെൻട്രലിൽ കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ഒരു മുൻകരുതലും എടുക്കാതെ പ്രവൃത്തി ആരംഭിച്ചതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറാനാവാത്ത വിധമാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ ആലത്തൂർ റോഡിൽ പ്രവേശിച്ച് അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും എതിർദിശയിലേക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. സ്കൂൾ തുറന്നതോടെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമായി. വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഗതാഗത സൗകര്യമൊരുക്കുന്നതിനും ടൗണിലെ ചുമട്ടു തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും രംഗത്തിറങ്ങേണ്ട അവസ്ഥ വരെ കഴിഞ്ഞ ദിവസമുണ്ടായി. ആവശ്യമായ മുൻകരുതലുകളില്ലാതെ റോഡ് പണി പുനരാരംഭിച്ചതാണ് പ്രതിസന്ധിയായത്. കൃത്യമായ അറിയിപ്പുകൾ കൊടുക്കുന്നതിലും വീഴ്ച പറ്റിയതായി നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. മണ്ണൂർ ഇനി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത്. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം പ്രസിഡന്റ് എസ് അനിത നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണൂരിനെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം പ്രസിഡന്റ് എസ് അനിത നിർവഹിച്ചു. സംസ്ഥാനം എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുക. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പൊതുസ്ഥലങ്ങളിലോ നമ്മുടെ വീടിനോ പരിസരത്തോ പ്ലാസ്റ്റിക്കോ മറ്റു ദ്രവ മാലിന്യങ്ങളോ ഒന്നും മറ്റുള്ള പറമ്പിലേക്കോ മറ്റുള്ള ആളുകളുടെ വീടുകളിലേക്കോ ഒഴുകിവിടുന്ന പ്രവണത ഉണ്ടാവാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ നിരവധി തവണ
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ പാലക്കാട് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ റഷീദ്, കില റിസോഴ്സ് പേഴ്സൺ പി നൂർജഹാൻ, വി ഒ സജ്ന, പി സി സുമ, വി സി പ്രീത, സന്ധ്യ, എ കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പാലപ്പള്ളി കുണ്ടായിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി. തോട്ടം തൊഴിലാളി കിളിയാമണ്ണിൽ ഷെഫീഖിന്റെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു. ഇന്നലെയും ഇതേ സ്ഥലത്ത് പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നിരുന്നു. പാലപ്പള്ളി കുണ്ടായിൽ ഇന്നലെ രാത്രിയാണ് വീണ്ടും പുലിയിറങ്ങിയത്. തൊഴുത്തിൽ നിന്ന് പശുക്കളുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കുട്ടിയുടെ കഴുത്തിലും കാലിലുമാണ് പുലി കടിച്ചത്. പശുക്കുട്ടിയുടെ കഴുത്തിൽ പുലി കടിച്ചതിന്റെ പാടുകൾ വ്യക്തമാണ്. വനപാലകരെത്തി തോട്ടത്തിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമീപത്തെ കാട്ടിൽ പുലിയുണ്ടെന്നും ഏതു നിമിഷവും പുലിയുടെ ആക്രമണം ഉണ്ടാകാമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങിയ അയൽവാസിയായ അലീമയുടെ പശുക്കുട്ടിയെ കൊന്നിരുന്നു. രണ്ടാഴ്ച മുമ്പാണ് പഞ്ചായത്ത് അംഗം ഷീലയുടെ പശുക്കുട്ടിയെ പുലി കൊന്നത്. തുടർച്ചയായി പ്രദേശത്ത് പുലിയിറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കി. ആദിവാസികളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായി ഇറങ്ങുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കിഴക്കുംപുറം ക്ഷീരസംഘത്തിൽ പാലക്കാട് ബ്ലോക്ക് തല ക്ഷീരദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഏത് കൃഷിക്കാരനാണെങ്കിലും പണ്ട് അങ്ങനെയാണ്, നെൽകൃഷി ഉണ്ടെങ്കിൽ ഒരു പശുവിനെയും രണ്ട് പോത്തും ഇല്ലാത്തൊരു വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതും അങ്ങനെയൊന്നും അവരവസ്ഥയിൽ നിന്ന് മാറി പശുവിനെ വളർത്തുക എന്ന് പറയുന്നത് ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ്, പട്ടിയിൽ നിന്ന് പിന്നെ രക്ഷ നേടുന്നതിന് വേണ്ടിയാണ്. പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ ഏലത്തൊന്നും അതൊക്കെ ഇത്ര കണ്ട് പറയാൻ പറ്റും എന്നൊക്കെ നമുക്ക് അങ്ങനെ നമ്മൾ ആലോചിക്കണം. കാരണം ഒരുപാട് കാലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾക്കറിയാം. ചടങ്ങിൽ മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. രാവിലെ സംഘം പ്രസിഡന്റ് കെ ഗോപിനാഥൻ പതാക ഉയർത്തി. മുതിർന്ന രണ്ട് ക്ഷീരകർഷകരെ ബ്ലോക്ക് പ്രസിഡന്റ് വി സേതുമാധവൻ ആദരിച്ചു. പാലക്കാട് ക്ഷീരവികസന ഓഫീസർ പി ദിവ്യ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം വി സി പ്രീത, കെ ഗോപിനാഥൻ, ക്ഷീരസംഘം സെക്രട്ടറി പി സുനിത എന്നിവർ സംസാരിച്ചു. ആരോഗ്യം പാലിലൂടെ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ സി രാധിക ക്ലാസ് എടുത്തു. അഖില വിജയൻ ഡയറി കിസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീരദിനം ആചരിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റ് എം ശിവപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മേഖലകളെ സംബന്ധിച്ച് വരുമാനത്തിലൊരു കൃത്യതയുണ്ടെങ്കിലും ഉൽപാദന ചെലവും മറ്റ് പ്രശ്നങ്ങളും എല്ലാം കാരണം ഈ മേഖല നിരന്തരം ക്ഷീര കർഷകരെ ഈ മേഖലയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഉള്ളൊരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ക്ഷീരദിനത്തോടനുബന്ധിച്ച് ക്ഷീരസംഘത്തിന് മുന്നിൽ പതാക ഉയർത്തി. പ്രസിഡന്റ് ക്ഷീരസന്ദേശം നൽകി. സംഘം വൈസ് പ്രസിഡന്റ് പി ആർ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരകർഷകരായ കെ കുഞ്ചൻ, പാർവതി, ഇ വി ജിജു, ജീവനക്കാരായ വി സന്തോഷ്, വി എസ് വത്സല, വിപിൻ വാസുദേവൻ, ശോഭ, പ്രിയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. സംഘം സെക്രട്ടറി സന്തോഷ്, പി എസ് വത്സല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷത്തിന് തുടക്കമായത്. തൃശൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം മലമ്പുഴ ജി വി എച്ച് എസ് എസിലും നടന്നു. ഇരു ജില്ലകളിലും വിവിധ വിദ്യാലയങ്ങളിൽ നടന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. ഷൊർണൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം കാരക്കാട് എ എൽ പി സ്കൂളിൽ നടന്നു. പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ റാലിയോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പ്രവേശനോത്സവ റാലിയിൽ പങ്കെടുത്തു. നാടൻ കലാരൂപങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും റാലിക്ക് മിഴിവേകി.
ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എംഎൽഎ നിർവഹിച്ചു. സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ആമോദത്തോടുകൂടി പിഞ്ചു മക്കളെ അവർ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. എന്തായാലും പൊതുവിദ്യാലയങ്ങളെയും പൊതുവിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ബി പി സി കെ അജിത് ശങ്കർ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ ടി സീന, സൗമ്യ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി പ്രസീത, മാനേജ്മെന്റ് പ്രതിനിധി ആനന്ദ് വി നായർ, എസ് എസ് ജി പ്രതിനിധികളായ ബാലകൃഷ്ണൻ ചേരിപ്പാറക്കൽ, പി കെ രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപകൻ വി എ വൈശാഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം മുള്ളൂർക്കര ജി എൽ പി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ, ചെറിയ കുട്ടികളാണ് ആ നാലാം ക്ലാസ് വരെയുള്ള നമ്മുടെ എൽ പി പഠനകാലത്ത് മക്കളോടൊപ്പം പഠിക്കേണ്ടത് രക്ഷിതാക്കളാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാരണം മക്കൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി അവരിലേക്ക് ടീച്ചേഴ്സ് എത്തിച്ചാലും അത് വീട്ടിൽ നേരത്തെ പോലെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിലെ പാഠ്യപദ്ധതിക്ക് കൂടുതൽ നമ്മുടെ മക്കൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടത്. എസ് എം സി ചെയർമാൻ ഹക്കീം ആറ്റൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ അമീർ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് ടി വി രജനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ മൊഹിയുദ്ദീൻ, ഘനശ്രീ, മുരളീധരൻ, പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ്, ബി ആർ സി ട്രെയിനർ നജ്മ, എം പി ടി എ പ്രസിഡന്റ് അജിത, സ്റ്റാഫ് സെക്രട്ടറി പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പട്ടാമ്പി മേഖലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. പട്ടാമ്പി മുനിസിപ്പൽ തല പ്രവേശനോത്സവം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സിയിൽ 99.2 വെറും 4 കുട്ടികൾ മാത്രമാണ് ഇവിടെ വിജയം വരിക്കാൻ സാധിക്കാതിരുന്നത്. എഴുതിയിട്ട് ജയിക്കാൻ സാധിക്കാവുന്ന തന്നെയുള്ള അപ്പൊ നമുക്ക് 100% അതോടൊപ്പം തന്നെ പ്ലസ് ടുവില് 35 A+ ആണ് നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ സ്കൂള് ഒട്ടും പിറകിലല്ല, ഒരു മോശവുമില്ല. ഫുൾ 1200 മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾ നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സി സംഗീത, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിലെത്തിയ നവാഗതരെ വരവേറ്റ് ബാഗുമായി അധ്യാപകരും പി ടി എ ഭാരവാഹികളും. പെരുങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്കൂൾ ബാഗ് നൽകിയത്. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വരവേൽപ്പ്. പ്രവേശനത്തോടനുബന്ധിച്ച് സൈതലവി ചെർപ്പുളശ്ശേരിയാണ് വിദ്യാർത്ഥികൾക്കുള്ള ബാഗുകൾ സ്പോൺസർ ചെയ്തത്. സ്കൂൾ പ്രധാനാധ്യാപിക പ്രവീണ ബാഗുകൾ ഏറ്റുവാങ്ങി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആബിദ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാദ്യമേളങ്ങളോടെയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. രാവിലെ 8 തന്നെ വിദ്യാലയത്തിനു മുന്നിൽ ശിങ്കാരിമേളം ആരംഭിച്ചു. വിപുലമായ പരിപാടികളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൈനട്ട കുരുന്നുകൾ അക്ഷരത്തണലിലേക്ക്. ഷൊർണൂർ സെന്റ് തെരേസ് എൽ പി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ തൈനട്ടത്. ഷൊർണൂർ മേഖലയിലെ മറ്റ് വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം വർണ്ണാഭമായി. വിദ്യാലയത്തിന്റെ മുൻവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച മൺചട്ടികളിലാണ് കുരുന്നുകൾ തൈകൾ നട്ടത്. വിദ്യാലയത്തിൽ നടന്ന പ്രവേശനോത്സവം കൗൺസിലർ എം കെ ലത ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി സൂസൻ, എം പി ടി എ പ്രസിഡന്റ് അനീസ, സിസ്റ്റർ റിനി മറിയ, റോസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളുമുണ്ടായി. ഗുളി ഗുളി ഗുളി.
ഷൊർണൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലും പ്രവേശനോത്സവം വർണ്ണാഭമായി. കൗൺസിലർ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഇ സി വിനീത സ്വാഗതം പറഞ്ഞു. പൂർവവിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ബാൽസൺ ഷൊർണൂർ, പൂർവവിദ്യാർത്ഥി കൃഷ്ണദാസ്, എം പി ടി എ പ്രസിഡന്റ് ലില്ലി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തെ വിദ്യാലയത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് പി എസ് നജാത്ത് വിശദീകരിച്ചു. പി പി സിദ്ദിഖ് നന്ദി പറഞ്ഞു. പായസ വിതരണവും ഉണ്ടായിരുന്നു. പരുത്തിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. വാർഡ് കൌൺസിലർ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപിക ശൈല വിശിഷ്ടാതിഥിയായിരുന്നു. പുതിയ കുരുന്നുകളെ വരവേറ്റു. എച്ച് എം ഇൻചാർജ് ചാന്ദിനി സ്വാഗതം പറഞ്ഞു. എം പി ടി എ പ്രസിഡന്റ് രാജലക്ഷ്മി, വൈസ് പ്രസിഡന്റ് സി എ അക്ബർ, ഗീത തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെ ബലൂണുകളും മധുരപലഹാരങ്ങളും നൽകിയാണ് വരവേറ്റത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കിഴക്കുംപുറം എ ജെ ബി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചടങ്ങിൽ വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. അബാക്കസ് ജില്ലാതല പരീക്ഷയിൽ 2500 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ദിന സഹ്ര, എ അജ്ലാൻ, എ യു റയാൻ, ഷജീന സലാം എന്നിവരെ പഞ്ചായത്തംഗം ഷഫീന നജീബ് ആദരിച്ചു. എ പ്ലസ് നേടിയ വിദ്യാർത്ഥി ഷിഫയെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ, അധ്യാപകരായ സുജ, അനു, പ്രസീത, ശ്രീലത, പി ടി എ പ്രസിഡന്റ് റിൻഷ, എസ് ജെ നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളശ്ശേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തടുക്കശ്ശേരി ഹോളി ഫാമിലി എ യു പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഹോളി ഫാമിലിയിലേക്ക് പുതുതായി കടന്നു വന്ന കുഞ്ഞുമക്കൾ, എൽ കെ ജി യു കെ ജി ഇല്ല, എന്നാലും ടീച്ചർ പറഞ്ഞു 7th തൊട്ട് കുറേ പിള്ളേർ, പുതിയ കുട്ടികൾ അഡ്മിഷൻ ഉണ്ട്. പുതിയ കുഞ്ഞുമക്കൾക്ക് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ കലാകായികപരമായ കാഴ്ചപ്പാടുകളും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. അതിനോടൊപ്പം നമ്മൾ മാതാപിതാക്കൾ, ഞാനടക്കമുള്ള മാതാപിതാക്കൾ, നമ്മുടെ മക്കളുടെ പഠനകാര്യത്തിൽ തീർച്ചയായും നിലവാരം തുടരണം. നമ്മുടെ മക്കൾ എത്രത്തോളം പഠനം ലഭിക്കാൻ പറ്റും അത്രത്തോളം പഠനം. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദി വായനാ വസന്തം പരിപാടിയുടെ മാഗസിൻ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ നിർവഹിച്ചു. വിദ്യാരംഗം മാഗസിൻ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ പ്രകാശനം ചെയ്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഹെൽന, പി ടി എ പ്രസിഡന്റ് കെ രാമദാസ്, എം പി ടി എ പ്രസിഡന്റ് ശ്രീദേവി, പങ്കജം, സി ആർ സി കോർഡിനേറ്റർ ഉമൈവ, ഷീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാ അന്നദാനം നടന്നു. അന്നദാനം പാലിയം ദേവസ്വം മാനേജർ വേണുഗോപാലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി നിഖിലാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഇരുന്നലങ്കോട് ക്ഷേത്ര സന്നിധിയിലെ 27th അന്നദാന വാർഷിക പരിപാടികളോടനുബന്ധിച്ച് ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നാം ഒത്തുകൂടിയിരിക്കുകയാണ്. ദക്ഷിണാമൂർത്തി എന്നുള്ള പേരുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം ജ്ഞാനദാതാവാണ്. മനുഷ്യന് പ്രാഥമികമായ രണ്ട് കാര്യങ്ങളാണ് ലോകത്ത് അനിവാര്യമായിട്ടുള്ളത്. ദേവസ്വം ഓഫീസർ രാജേഷ് മുള്ളൂർക്കര മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി എം വി ദേവദാസ്, ട്രഷറർ വി കെ ശിവദാസ്, മറ്റ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു മഹാ അന്നദാനം. ആയിരങ്ങൾ അന്നദാനത്തിൽ പങ്കെടുത്തു. 35 പറ അരിയുടെ ഭക്ഷണമാണ് ഒരുക്കിയത്. കാഞ്ഞിരശ്ശേരി ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു പാചകം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അയ്യങ്കുളം അൽ അമീൻ ബാലിക അനാഥ അഗതി മന്ദിരത്തിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായി ഹജ്ജ് പഠന ക്യാമ്പ് നടത്തി. പഠന ക്യാമ്പ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. അല്ലമീൻ ബാലിക അനാഥ അഗതി മന്ദിരം വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം ക്ലാസ് എടുത്തു. അല്ലമീൻ ജനറൽ സെക്രട്ടറി സി പി അബൂബക്കർ ദാരിമി നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. എന്തുകൊണ്ടും എല്ലാം കൊണ്ടും
കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞല്ലോ എന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ കഴിയുന്നു എന്നൊരു സന്തോഷം അത് നമുക്ക് നിലനിൽക്കുന്നു എന്നത് അള്ളാഹു ചെയ്തു തന്ന വലിയൊരു ആഗ്രഹമാണ്. കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വേറൊരു തടസ്സമായിരുന്നു 65 വയസ്സിന്റെ മേലെ പോകാൻ കഴിയില്ല എന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് സന്തോഷത്തോടുകൂടെ എല്ലാവരും വളരെ സജീവമായി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി ആഘോഷം June 4 മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വജ്രജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി 2024 വരെ വ്യത്യസ്തമായ പരിപാടികൾ പ്രതിമാസം നടത്തുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1964 മെയ് മാസത്തിലാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ 5093 എ ക്ലാസ് അംഗങ്ങൾ ഉൾപ്പെടെ മൊത്തം 20201 അംഗങ്ങളുണ്ട്. 168.48 ലക്ഷം രൂപയാണ് ഓഹരി മൂലധനം. 2011 മുതൽ ലാഭത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി മാറാൻ കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭരണസമിതി അറിയിച്ചു. ബാങ്കിൽ 12 സ്ഥിരം ജീവനക്കാരുണ്ട്. നീതി സ്റ്റോർ, നീതി മെഡിക്കൽസ്, വളം ഡിപ്പോ എന്നിവ അനുബന്ധമായി പ്രവർത്തിക്കുന്നു. 12 മണിക്കൂർ ഹെഡ് ഓഫീസ് ശാഖയ്ക്ക് പുറമെ കണയം പടിഞ്ഞാറ് പുതിയ ശാഖയും തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 60-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം June 4 വൈകുന്നേരം 4 മണിക്ക് കുളപ്പുള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാങ്കിൽ പുതുതായി നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും നടക്കും. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ബാങ്ക് പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് KT ജോർജ്, സെക്രട്ടറി കെ വിനോദ് മേനോൻ, ഡയറക്ടർമാരായ PA പത്മജ, MC ശ്രീനിവാസൻ, C ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ നമ്മളിതിനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടികളായിട്ട് ഈ വജ്ര ജൂബിലിയെ മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മെയിൽ തുടങ്ങേണ്ടിയിരുന്നതാണ്. അത് 2 ദിവസം മാറി June 4 വൈകുന്നേരം 4 മണി മുതൽ കുളപ്പുള്ളിയിലെ പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിലെടുത്ത് വജ്ര ജൂബിലി ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണനാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ ഷൊർണൂരിൻ്റെ MLA ബഹുമാനപ്പെട്ട ശ്രീ പി മമ്മിക്കുട്ടി അധ്യക്ഷനാകും. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും മുഖ്യാതിഥികളെ പങ്കെടുക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് നേരെ സമാനതകളില്ലാത്ത സാമ്പത്തിക ആക്രമണമാണ് കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. സാമ്പത്തിക കടന്നാക്രമണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. പ്രളയവും കോവിഡും അതിജീവിച്ച പോലെ കേരളം ഇതിനെ മറികടക്കും. തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവ് ചുരുക്കിയും സർക്കാർ മുന്നോട്ടു പോകും. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളിൽ ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് ഒറ്റുകാരനെന്നും മന്ത്രി. തൃശൂർ പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി 2-ാം ദിവസവും പുലി ഇറങ്ങി. തോട്ടം തൊഴിലാളികളുടെ പശുക്കുട്ടിക്കു നേരെ പുലിയുടെ ആക്രമണം. 2 ആഴ്ചക്കിടെ 2 പശുക്കിടാങ്ങളെ പുലി കടിച്ചുകൊന്നതായി നാട്ടുകാർ. ആദിവാസികളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായി ഇറങ്ങുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പഴയന്നൂർ ടൗൺ. പ്രതിസന്ധി രൂക്ഷമാക്കിയത് ആവശ്യമായ മുൻകരുതൽ കൂടാതെയുള്ള റോഡ് നിർമ്മാണം. ടൗണിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ വലിയ വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറാൻ കഴിയാത്ത വിധമെന്ന് ആക്ഷേപം. റോഡ് പണി പുനരാരംഭിച്ചത് കൃത്യമായ മുന്നറിയിപ്പ് പോലും നൽകാതെയെന്ന് നാട്ടുകാർ. കളി കഴിഞ്ഞ കാര്യത്തിലേക്ക്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. വിദ്യാലയങ്ങളിൽ നവാഗതരെ വരവേറ്റത് പ്രവേശനോത്സവത്തോടെ. പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം മലമ്പുഴയിലും തൃശൂർ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ചേലക്കരയിലും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.